ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ചെയ്യുന്നത് ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ചിക്കൻ കോണ്ട റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൈദപ്പൊടി, ഉപ്പ്, വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ച് ഡോ ആക്കിയിട്ട് ഇതേപോലെ ഓയിൽ വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ചിക്കൻ മാരിനേഷന് വേണ്ടിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല. ചിക്കൻ മസാല ഏറ്റവും നല്ലതാണ്, നല്ല ഫ്ലേവറായിരിക്കും. പിന്നെ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എന്താ ഇതേപോലെ ഓയിലിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി വേറൊരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് രണ്ട് ഉള്ളി ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് ചോപ്പ് ചെയ്തത്. ഇത് അതിലേക്ക് തന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് അതിൻ്റെ റോസ് മെല്ല് മാറിയാൽ നമുക്ക് കുരുമുളക് പൊടി, ചില്ലി ഫ്ലേക്സ് അല്ലെങ്കിൽ വറ്റൽമുളക് ചതച്ചത്, പിന്നെ ഉപ്പും സോയ സോസും കൂടി ഇട്ട് നന്നായിട്ട് മിക്സാക്കി ഇതിനൊരു റോസ് മെല്ലൊന്ന് മാറിയാൽ മല്ലിച്ചപ്പും പൊരിച്ച കോയും കൂടി ഇട്ടെടുത്ത് ഇളക്കി കൊടുത്ത ഫീലിംഗ് റെഡി. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഡോയിൽ അത് ഇതേപോലെ നന്നായിട്ട് പരത്തിയിട്ട്, ചപ്പാത്തി പോലെ പരത്തിയിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഇതേപോലെ ഒന്ന് പൊരിച്ചെടുക്കുക. ഒരു 2-3 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്കാക്കി എടുത്താൽ മതി. അധികം പൊരിഞ്ഞ് പൊന്തേണ്ട ആവശ്യമില്ല. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഒന്നെങ്കിൽ 4 പീസസ് ആയിട്ടോ അല്ലെങ്കിൽ 2 പീസസ് ആയിട്ടോ കട്ടാക്കി എടുത്തിട്ട് എന്താ മൈദൻ്റെ ഈ ഒരു ബാറ്റർ ഉണ്ടാക്കിയിട്ട് ഇത് നന്നായിട്ട് ഒന്ന് സമൂസ അല്ലെങ്കിൽ ഒരു കോണിൻ്റെ ഷേപ്പിൽ ഒന്ന് എന്താ ചെയ്യുക, ഫോൾഡ് ചെയ്ത് ഫില്ലിങ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എന്താ ചെയ്യുക, മൈദൻ്റെ ബാറ്ററിൽ ഇതേപോലെ മുക്കി കൊടുക്കുക. ഇല്ലെങ്കിൽ ഒരു മൈൽഡ് ലെയർ കണക്ക് സ്പൂണ് കൊണ്ട് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ അതിനുശേഷം റോസ്റ്റഡ് ആയിട്ട് അല്ലാത്ത സേമിയ എടുത്ത് ഒരു കോട്ടിങ് കൊടുത്തിട്ട് ഓയിലിൽ ഡീപ് ഫ്രൈ ചെയ്തെടുത്താൽ സംഭവം റെഡി. നല്ല സോഫ്റ്റാണ്, കഴിക്കാൻ വേണ്ടി അടിപൊളി ടേസ്റ്റ് വന്ന്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്തൊക്കെ ഇതേപോലെ ഈസി റെസിപ്പീസ് ആയി വരുന്നതുവരെ ദിസ് ഈസ് അഫ്സർ റഹ്മാൻ സൈനിങ് ഓഫ് ഫ്രം ലബൻസ് വ്ലോഗ്.